ബസ്മതി റൈസ് ആണ് പറയുന്നത്. ഇപ്പോ നമ്മളിപ്പോ നാടൻ സ്റ്റൈൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബീൻസ് തോരൻ, നമ്മുടെ വീട്ടിലൊക്കെ അരക്കുന്ന ടൈപ്പ്, അയല ഫ്രൈയും ചുട്ട പപ്പടവും പിന്നെ ഒരു ഓംലെറ്റ്. ഓംലെറ്റ് വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു പൊതിച്ചോറാണ് നമുക്ക് മുന്നിൽ ഷെഫ് വെച്ചേക്കുന്നത്. നമസ്കാരം. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂർ. ഊട്ടിയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളുടെ ഇടത്താവളം. ഗൂഡല്ലൂരിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഹോട്ടലിനെയാണ് ഫുഡ് ആൻഡ് മൂവി ഇത്തവണ പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട്ടെ പ്രശസ്തമായ ശാസ്താപുരി ഗ്രൂപ്പിന്റെ ഗൂഡല്ലൂരിലെ ബ്രാഞ്ചായ ശാസ്താപുരി ഹോട്ടൽ. ഗൂഡല്ലൂരിൽ രണ്ട് സ്ഥലങ്ങളിലായി ശാസ്താപുരി ഹോട്ടലുണ്ട്. ഒന്ന്, അടിപൊളി ഫുഡും താമസ സൗകര്യവും വലിയ ഫംഗ്ഷനിലും ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ഹോട്ടൽ. മറ്റൊന്ന്, നാടൻ പൊതിച്ചോർ മുതൽ അറേബ്യൻ വിഭവങ്ങൾ വരെയുള്ള വെറൈറ്റി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്. ഗൂഡല്ലൂരെ കോഴിക്കോട് ഊട്ടി റോഡിലുള്ള ശാസ്താപുരി റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ഗൂഡല്ലൂരിൽ കാലിക്കറ്റ് റോഡിലുള്ള ശാസ്താപുരി ഹോട്ടലിലാണ്. നമ്മുടെ നാടൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു ഹോട്ടൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഫുഡ്, എന്തൊക്കെ നാടൻ ഫുഡാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കിക്കാണാം. ഓക്കെ, നമുക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കി തരുന്നത് നമ്മുടെ ഷെഫ് സനൂപാണ്. അപ്പോ സനൂപിടെ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മള് പൊതിച്ചോറ് ചെയ്യുന്നുണ്ട്. ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തൊക്കെ ചെയ്ത് മാരിനേറ്റ് ചെയ്താണ്? ഇത് ജസ്റ്റ് ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി, കാശ്മീരി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കാം. ഫ്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂടുള്ള എണ്ണയാണ് അതിലേക്ക് ഫിഷിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി അല്ലേ? ഇഞ്ചി 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 നമ്മുടെ സാധാ നാടൻ ഫിഷ് അല്ലേ. നമുക്ക് അടുത്ത് ഫിഷ് ഫ്രൈ ചെയ്യാകുമ്പോഴേക്കും നമുക്ക് അടുത്ത് ഒരു തോരൻ ചെയ്യാം. ബീൻസ് തോരൻ ചെയ്യാം. അതിലേക്ക് ബീൻസ് തോരനായിട്ട് ആദ്യം പാനിലോട്ട് വെച്ചു വെളിച്ചെണ്ണ തന്നെയല്ലേ ആദ്യം തന്നെ കുറച്ച് കടുക്ക് പൊട്ടിക്കുകയാണ്. ഇഞ്ചിയും പച്ചമുളകും ബീൻസും. ബീൻസ് കുറച്ച് കോക്കനട്ട് ആഡ് ചെയ്യണം ഇതില്. അടുത്ത് നമ്മളൊരു ചെറിയൊരു ബീറ്റ്റൂട്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ നല്ല ഹൈ ഫ്ലെയിമിലേക്ക് ചൂടാക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു ബീറ്റ്റൂട്ടും പച്ചമുളകും മാത്രം. പച്ചമുളകും രണ്ടു കൂടി ചെയ്ത് വെച്ചു. ഓക്കെ, നാടൻ അയല ഫ്രൈ റെഡിയാണ്. നല്ലതായിട്ട് മുഴുകിയിരിക്കുന്നത്. നമ്മുടെ പുതുച്ചോറിന്റെ അടുത്ത് ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ സാധാരണ ഓംലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പുതുച്ചോറിലോട്ട് ഡബിൾ ഓംലെറ്റ് ആണ് കൊടുക്കുന്നത്. നല്ല സവാളയും പച്ചമുളകിലോട്ടുള്ള ഡബിൾ ഓംലെറ്റ്. സാധാരണ നമ്മൾ എല്ലായിടത്തും നമ്മുടെ പൊരിച്ച പപ്പടമാണ് നോക്കേണ്ടത്. പക്ഷെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ചുട്ട പപ്പടമാണ് നോക്കേണ്ടത്. നല്ല രീതിയിൽ മുരിഞ്ഞ് ചുട്ട പപ്പടമാണിത്. നമ്മുടെ പൊതിച്ചോറ് റെഡി ആക്കാനായിട്ട് ആദ്യം തന്നെ ആ വാഴയിലൊന്ന് ചെറിയൊരു വാഴ പൊരിച്ചു തീർക്കാണ്. ഇത് വെച്ച് കറക്റ്റ് പൊട്ടതായിരുന്നുള്ളൂ. വാഴ പൊട്ടുണ്ട്. വാഴയിലോട്ട് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ റൈസ്. ഒരു മറ്റു സംസ്ഥാനക്കാരുള്ള കാരണം ബസ്മതി റൈസ് ആണ് കൊടുക്കുന്നത്. നമ്മൾ സാധാ ചോറ് ചോദിച്ചാൽ അതും തരും. പക്ഷെ ഇവിടെ മറ്റു സംസ്ഥാനക്കാരുള്ള കാരണം ബസ്മതി റൈസ് ആണ് തരുന്നത്. ഇപ്പോൾ ബീട്രൂട്ട് തോരൻ, ബീട്രൂട്ട് തോരൻ. നമ്മളിപ്പോ നാടൻ സ്റ്റൈൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരള സ്റ്റൈല്. കേരള സ്റ്റൈൽ. ഇനി വരുന്നത് ഒരു ബീൻസ് തോരൻ, തേങ്ങയും പുളിയും കൂടി ഇട്ട് അരച്ചൊരു ചമ്മന്തിയാണ്. തേങ്ങയും നമ്മുടെ വീട്ടിലൊക്കെ അരക്കുന്ന ടൈപ്പ്. നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ നാടൻ അയല ഫ്രൈ ആണ്. അയല ഫ്രൈയും ചുട്ട പപ്പടം പൊരിച്ചതല്ല, ചുട്ട പപ്പടം. പിന്നെ പിന്നെ ഒരു ഓംലെറ്റ്. ഓംലെറ്റ്
ഓംലെറ്റ് അതിൻ്റെ മുകളിൽ വെച്ചു. നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു പൊതിച്ചോറാണ് നമുക്ക് മുന്നിൽ ഷെഫ് വെച്ചേക്കുന്നത്. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരണ്ട് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്യാം അല്ലേ? പപ്പടം കിട്ടുമ്പോൾ എന്തായാലും ചെറുതായിട്ട് പൊടിയും. നല്ല രീതിയിൽ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പൊതിച്ചോറ്. അങ്ങനെ നമ്മുടെ നാടൻ പൊതിച്ചോറ് റെഡിയാണ്. നമ്മുടെ ഒരു സൈഡിൽ നാടൻ ഡിഷ് ആണെങ്കിൽ അടുത്തായിട്ടുള്ള അറേബ്യൻ ഡിഷുകളാണ്. അപ്പൊ നമുക്ക് അറേബ്യൻ ഡിഷ് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ഒന്ന് പറയാമോ? ഇവിടെ മെയിൻ ആയിട്ടുള്ളത് നമ്മള് മന്തിയുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള മന്തി നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളുള്ള ചിക്കൻ പൊള്ളിച്ചത്, ചിക്കൻ കാന്താരി, അൽഫാം, പെരിപ്പരി അൽഫാം, ഈ വക ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് ടംഗ്രി കബാബ്, ടംഗ്രി കബാബ് ഉണ്ട്, ചിക്കൻ വിംഗ്സ് കബാബ്, ചിക്കൻ വിംഗ്സ് കബാബ് ഉണ്ട്, ചിക്കൻ തൈ കബാബ്, ചിക്കൻ തൈ കബാബ് ഉണ്ട്, പിന്നെ ചിക്കൻ പൊള്ളിച്ചതുണ്ട്, അൽഫാം ചിക്കൻ ഉണ്ട്, അൽഫാം ചിക്കൻ, ടംഗ്രി കബാബ്, ചിക്കൻ വിംഗ്സ് കബാബ്, ചിക്കൻ തൈ കബാബ്, പെരി പെരി അൽഫാം, ചിക്കൻ കന്തരി. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം. നമ്മുടെ ഷെഫ് സ്വരൂപ് ഏട്ടൻ നല്ല നാടൻ പൊതിച്ചോറ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം ഇരിക്കുന്നത് ഇവിടുത്തെ മാനേജറാണ്. ചേട്ടൻ്റെ പേരെന്ന് പറയുമോ? എൻ്റെ പേര് രാജേഷാണ്. രാജേഷാണ് കൂടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ദേ ഫ്രണ്ടിൽ റെഡി ആയിരിക്കുകയാണ്. വാഴയിൽ പൊതിഞ്ഞ പൊതിച്ചോറ്, ഓംലെറ്റ് ഉണ്ട്, അയില വറുത്തുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, ബീൻസ് തോരനുണ്ട്, ചമ്മന്തി ഉണ്ട്, ചോറുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. കുറച്ച് ചോറ് ചമ്മന്തിയിലെടുത്ത് കഴിക്കണം. നമ്മുടെ നാടൻ ചമ്മന്തി കേട്ടോ. നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഈ പൊതിച്ചോറ് കഴിക്കാൻ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. നമ്മുടെ നാടൻ ടേസ്റ്റ് തന്നെ. കുറച്ച് ഓംലെറ്റ് എടുത്ത് കഴിക്കുക. നമ്മുടെ ചുട്ട പപ്പടം, ചുട്ട പപ്പടം കൂടി കുറച്ച് റൈസ് കഴിക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുറച്ച് അയില വറുത്തത്, നമ്മുടെ ആ നല്ല ഫ്ലേവർ ഉണ്ട് മുളകിൻ്റെ ഒക്കെ. ബീൻസ് പോലും ചോറ് കഴിക്കാം. അടിപൊളി നമ്മുടെ ബീട്രൂട്ട് പറഞ്ഞാണ്. ഒന്നും പറയാനില്ല, നമ്മുടെ ഷെഫ് സനുപേണ്ടാക്കിയ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ്. നാട്ടിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ഈ ഗുഡലൂരൊന്നും ഇങ്ങനെ കിട്ടുമെന്ന് പോലും വിചാരിച്ചതല്ല. അപ്പോഴാണ് ഇവിടെ നമ്മുടെ നാടൻ പൊതിച്ചോറ് കിട്ടിയിരുന്നത്. നമ്മളെ കേരളത്തിൽ ഓൺ ദ വേ ആണ്. അതെ, അധികം ആൾക്കാർ കേരളത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് പൊതിച്ചോറ് കൊടുക്കണം. അധികം ആൾക്കാരും ലൈക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു ഫുഡാണ്. ഇപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ കൊതിയുള്ള എല്ലാവർക്കും ഗുഡലൂർ വരുമ്പോൾ കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ് നമ്മുടെ ശാസ്താപുരി ഹോട്ടല്. ഗുഡലൂർ കാലിക്കറ്റ് റോഡിലുള്ള ശാസ്താപുരി ഹോട്ടല്. എല്ലാവരും ട്രൈ ചെയ്യുക, ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ ഐറ്റം. ശാസ്താപുരി ഹോട്ടൽ രണ്ടെണ്ണമുണ്ട്. എവിടേക്കാണ് കറക്റ്റ് സ്പോട്ടുകൾ? ഇതിപ്പോ നമ്മള് കാലിക്കറ്റ് ടു ഊട്ടി ആന്ധ്ര റോഡാണ്. പിന്നെ ഇനിയൊരു ബ്രാഞ്ച് ഉണ്ട് നമുക്ക് മൈസൂർ ടു ഊട്ടി റോഡ്. മൈസൂർ ടു ഊട്ടി റോഡ്. ഇത് നമ്മള് ഗുഡലൂർ എന്ന് പറയുന്നത് കാലിക്കറ്റ്, മൈസൂർ, തമിഴ്നാട് മൂന്നും മിംഗ്ലാവാണ് ഒരു മെയിൻ. ഓ, അപ്പൊ മൂന്ന് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്കും കഴിക്കാൻ പറ്റിയ കറക്റ്റ് സ്പോട്ടാണത്. കാരണം അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ടാറ്റാ.